ഗുരുവായൂർ സത്യാഗ്രഹമാണ്. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹമാണ് ഏതെന്നറിയപ്പെടുന്നത്? ഏതാണ്? ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത് പറയുന്നത്. സത്യാഗ്രഹം ആരംഭിച്ചത് 1931 ആണ്. കേരളത്തിന്റെ ഒരു പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർണ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് എന്തില്ലായിരുന്നു? ക്ഷേത്രപ്രവേശനം. ഹിന്ദുവിൽ തന്നെ അവർണ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് ക്ഷേത്രപ്രവേശനം മാത്രമല്ല, ക്ഷേത്രത്തിന്റെ ഇടവഴിയിൽ കൂടി പോലും അല്ലെങ്കിൽ ആ പരിസരത്തു കൂടി പോലും എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു? നടക്കാൻ പാടില്ലാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പൊ ആ സാഹചര്യത്തിൽ നിന്ന് മാറ്റം ഉൾക്കൊള്ളണമെന്നായിട്ടായിരുന്നു 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ഏതാണ്? വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. അതിൻ്റെ തുടർച്ചയായി എന്ത് ചെയ്യപ്പെട്ടു? ഗുരുവായൂർ സത്യാഗ്രഹം. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി കെ പി സി സിയുടെ നേതൃത്വം നടന്ന പ്രക്ഷോഭമാണ് ഇത്. ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം. സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1. സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാണ്. സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആരാണ്? കെ കേളപ്പനാണ്. അതുപോലെ തന്നെ കെ കേളപ്പനാണ് സത്യാഗ്രഹ നേതൃത്വം കൊടുക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ കേളപ്പനും പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും ആയിരുന്നു. അപ്പം ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ കേളപ്പനും പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനുമായിരുന്നു. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ, ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം അറിയപ്പെടുന്നതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പാടുന്ന പടവാൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെടുന്നു? പാടുന്ന പടവാൾ എന്ന പേരിലാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അപ്പം ആ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1 സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കേരള ഗാന്ധി കെ കേളപ്പൻ. അപ്പം സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു കെ കേളപ്പൻ, പ്രസിഡന്റ് മന്നത്ത്, അതുപോലെ തന്നെ എന്തായിരുന്നു? ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഓക്കെ, അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ കമ്മിറ്റിയുടെ വോളണ്ടിയർ ക്യാപ്റ്റൻ ചോദിച്ചാലോ? വോളണ്ടിയർ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? AKG ആണ്. വോളണ്ടിയർ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? AKG. അപ്പം ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG. അതുപോലെ തന്നെ പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് ആരാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ആണ്. പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. കെ കേളപ്പൻ എന്ത് ചെയ്തു? നിരാഹാരം ആരംഭിച്ചത് എന്ന് ചോദിക്കും. എന്നാണ് ആരംഭിച്ചത്? 1931 സെപ്റ്റംബർ 21 ആരംഭിക്കുകയും ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് ഒക്ടോബർ 2 എന്ത് ചെയ്തു? നിരാഹാരം അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പൊ എന്താ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന? ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ ആദ്യമായിട്ട് എന്ത് നടന്നത്? ജനഹിത പരിശോധന നടന്നത്. അപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് എന്ത് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനഹിത പരിശോധന നടന്നത്. അപ്പം കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21 ഗാന്ധിജി ഇടപെട്ടതിനെ തുടർന്ന് സത്യാഗ്രഹം അവസാനിപ്പിച്ചത് 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് സത്യാഗ്രഹം അവസാനിപ്പിച്ചത് എന്നാണ് ഒക്ടോബർ 2 സത്യാഗ്രഹം എന്ത് ചെയ്യപ്പെട്ടത്? അവസാനിപ്പിച്ചത്. അപ്പൊ ആ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചോളണം. എന്താ ജനഹിത പരിശോധന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ട് എന്ത് നടന്നു? ജനഹിത പരിശോധന നടത്തി. എന്തിനു വേണ്ടി? ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടത്തിയത് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 1931 ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യപ്പെട്ടത്? ജനഹിത പരിശോധന നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് 1-2 ഫാക്ടുകൾ പഠിച്ചു വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പി കൃഷ്ണപിള്ള ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്ര സത്യാഗ്രഹ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ഇദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടു? ക്രൂര മർദ്ദനമേറ്റു. ആരുടെ കയ്യിൽ നിന്ന്? ഉയർന്ന സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ നിന്ന് മർദ്ദനമേറ്റു. കാര്യം ചോദ്യം ഇങ്ങനെയായിരിക്കും വരിക: ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് മണിയടിച്ച അബ്രാഹ്മണൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പി കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് മണിയടിച്ച അബ്രാഹ്മണൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പി കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് മണിയടിച്ച അബ്രാഹ്മണൻ. അന്ന് പി കൃഷ്ണപിള്ള പറഞ്ഞൊരു വാചകം വളരെ പ്രശസ്തമാണ്: ഉശിരുള്ള നായർ മണിയടിക്കും, എച്ചിൽ ദീനികളായ നായന്മാർ പുറത്തടിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഉശിരുള്ള നായർ മണിയടിക്കും, എച്ചിൽ ദീനികളായ നായന്മാർ പുറത്തടിക്കും എന്ന് പറഞ്ഞത് പി കൃഷ്ണപിള്ളയാണ്. അപ്പൊ കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21 നിരാഹാര സത്യാഗ്രഹം എന്ത് ചെയ്യപ്പെട്ടത്? ആരംഭിച്ചത്. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ
മായിട്ടുള്ള വളരെ ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് എന്ത് ചെയ്യപ്പെട്ടത്, നമ്മൾ എന്ത് ചെയ്യപ്പെട്ടത്, ചർച്ച ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാല് കാര്യങ്ങൾ മാത്രം പഠിച്ചു വെച്ചിരുന്ന സത്യാഗ്രഹം ആരംഭിച്ചത് 31 നവംബർ 1 ഇതിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG അതുപോലെ തന്നെ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചു, ക്ഷേത്രപ്രവേശന കമ്മിറ്റിയുടെ പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്, പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. സമരത്തിന് നേതൃത്വം കൊടുത്ത KPCC ആണ്. സത്യാഗ്രഹ കമ്മിറ്റി സെക്രട്ടറി KK എളപ്പനും പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും ആയിരുന്നു. കേരളത്തിലെ ക്ഷേത്രപ്രവേശന വിളംബരങ്ങൾ തിരുവിതാംകൂറിലാണ്. കേരള ചരിത്രത്തിൽ ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാ കാർട്ട എന്നും കേരളത്തിൻ്റെ മാഗ്നാ കാർട്ട എന്നും വിശേഷിപ്പിക്കുന്ന തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരമാണ്. 1937 നവംബർ 12 എന്ത് ചെയ്യപ്പെട്ടത്, നടന്നത്. 1936 നവംബർ 12 ആരാ പ്രഖ്യാപിച്ചത്? ശ്രീ ചിത്തിര തിരുനാളാണ് പ്രഖ്യാപിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻകൈ എടുത്ത വ്യക്തി, അല്ലെങ്കിൽ രാജാവിനെ കൊണ്ട് ചെയ്യിപ്പിച്ച വ്യക്തിയാണ് ആര്? സി പി രാമസ്വാമി അയ്യർ. പുന്നപ്ര വയലാർ സമരം ആർക്കെതിരെയായിരുന്നു? CP രാമസ്വാമി അയ്യർക്കെതിരെയായിരുന്നു. ഇദ്ദേഹത്തിന്റെ നയമാണ് എന്താണ്, അമേരിക്കൻ മോഡൽ ഭരണഘടന, അല്ലെങ്കിൽ അമേരിക്കൻ മോഡൽ ഭരണം ആരാ നടപ്പിലാക്കിയത്? CP രാമസ്വാമി അയ്യർ. അപ്പൊ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം 1947 ജൂൺ 2. എത്രയോ കാലങ്ങൾക്ക് ക്ഷേത്ര ശേഷമാണ് മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. പിന്നെ കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 47 ഡിസംബർ 20. സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് എന്ത് ചെയ്യപ്പെട്ടത്, കൊച്ചിയിൽ ക്ഷേത്രപ്രവേശനം കിട്ടിയത്. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം ലഭ്യമാക്കുന്നതാണ് എന്ത്, ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പൊ കേരളത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട ക്ഷേത്രപ്രവേശന വിളംബരങ്ങളാണ് തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം 36 നവംബർ 12, മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം 47 ജൂൺ 2, കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം 47 ഡിസംബർ 20. അപ്പോൾ അതൊന്നുകൂടി നമുക്ക് ക്ലിയർ ചെയ്ത് പഠിക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം, എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. സത്യാഗ്രഹം ആരംഭിച്ചത് 31 നവംബർ 1 സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പൻ ആയിരുന്നു. KK എളപ്പൻ നിരാഹാരം ആരംഭിച്ച് 32 സെപ്റ്റംബർ 21. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് സത്യാഗ്രഹം അവസാനിച്ചത് 32 ഒക്ടോബർ 2. ജനഹിത പരിശോധന നടത്തിയത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ ഗുരുവായൂർ പ്രക്ഷോഭം, അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്ര സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യപ്പെട്ടത്, ജനഹിത പരിശോധന നടത്തിയത്. 36 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ അനൗൺസ് ചെയ്തുണ്ട് തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നും കേരളത്തിന്റെ മാഗ്നാ കാർട്ട എന്നും അറിയപ്പെടുന്നത് തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഇതിന് നേതൃത്വം കൊടുത്തത് CP രാമസ്വാമി അയ്യരായിരുന്നു എന്നത് ദിവാൻ. അതുപോലെ തന്നെ ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം 47 ജൂൺ 2. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 47 ഡിസംബർ 20 ആണ്. ഓക്കെ,